മതവിദ്വേഷ പരാമർശങ്ങളുള്ള വേദപാഠ പുസ്തകവുമായി താമരശ്ശേരി രൂപത. പ്രത്യേക മതവിഭാഗത്തിനെതിരെ വിദ്യാർത്ഥികളിൽ വിദ്വേഷം കുത്തിവയ്ക്കാനുള്ള വേദപാഠ പുസ്തകവുമായി താമരശ്ശേരി രൂപത. സത്യങ്ങളും വസ്തുതകളും 33 ചോദ്യോത്തരങ്ങളിലൂടെ എന്ന പേരിൽ താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം പുറത്തിറക്കിയ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള 130-ലേറെ പേജ് വരുന്ന പുസ്തകത്തിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ മതവിദ്വേഷവും സ്പർദ്ധയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരായ വർഗീയ പരാമർശങ്ങളും വാദങ്ങളുമാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം വിവാദമായിരിക്കെയാണ് വീണ്ടും വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ശ്രമം. സാധാരണ വേദപാഠ പുസ്തകത്തിനൊപ്പം ഈ വർഷം മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയ പുസ്തകത്തിലാണ് ഇതര മതവിഭാഗത്തിനെതിരെ കുട്ടികളുടെ മനസ്സിൽ തെറ്റിദ്ധാരണയും ഭീകരതയും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലവ് ജിഹാദ് എന്ന വിഷയത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നിരവധി പേജുകളിൽ ഉണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും NIA കേരള പോലീസും നിഷേധിച്ച കാര്യങ്ങളാണ് ഇവയെന്നത് ശ്രദ്ധേയം. താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള 119 ഇടവകകളിലായി ആയിരക്കണക്കിന് കുട്ടികളാണ് ഉള്ളത്. ഞായറാഴ്ചകൾ തോറും +1 +2 വിദ്യാർത്ഥികൾക്കായാണ് പള്ളികൾ കേന്ദ്രീകരിച്ച് രൂപത വേദപാഠ ക്ലാസുകൾ നൽകുന്നത്. തങ്ങളുടെ മക്കളെ നേർവഴി കാണിക്കേണ്ട ചുമതല ഉള്ളതിനാലാണ് പുസ്തകം ഇറക്കിയത് എന്നാണ് താമരശ്ശേരി രൂപതയുടെ വാദം. താമരശ്ശേരി രൂപതയുടെ വിവാദ പുസ്തകം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. പാലാ രൂപത ബിഷപ്പിന്റെ വർഗീയ പരാമർശങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കവെയാണ് താമരശ്ശേരി രൂപതയും ഇത്തരത്തിൽ വിവാദപരമായ പുസ്തകവുമായി രംഗത്തു വന്നിരിക്കുന്നത്. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് നിരവധി രൂപതകൾ രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് താമരശ്ശേരി രൂപതയും ഇതര മതവിഭാഗത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങളുള്ള വേദപാഠ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y News, an eye for truth.